എനിക്ക് വീട്ടിൽ പോണം. ഹൈ, 10 മിനിറ്റ് ഇരിക്കടോ, എന്നിട്ട് വീട്ടിൽ പൊക്കോ, ഇരിക്കേ. അന്നെന്താ സംഭവിച്ചെന്ന് എനിക്കും തനിക്കും അന്ന് നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും അറിയാം. ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെ കുറിച്ച് ഗോസിപ്പ് ഉണ്ടാക്കി വിടുന്നത് ആൾക്കാരുടെ ഒരു ഹോബിയാണ്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നല്ല പോലെ അറിയാം ഇതൊരു ഇല്ലാ കഥയാണെന്ന്. എന്നാലും പറയാനും കേൾക്കാനും ഒരു രസം. അല്ലെങ്കിൽ പിന്നെ കാറിൽ നിന്ന് വെറുതെ ഒരു യൂസ്ഡ് കോണ്ടം കിട്ടിയെന്നൊക്കെ പറഞ്ഞ അല്ലല്ല, ഞാൻ കോണ്ടെന്നല്ല കാം ഡൗൺ എന്നാ പറഞ്ഞത്. ചുമ്മാ ഇരി, ആരെയും കണ്ട മോശാട്ടോ. രൂപേഷ് നമ്പ്യാരല്ലേ നാലാം മടത്തിലെ? അതെ അതെ. അയ്യോ ചേട്ടാ, ഇങ്ങനെ വന്നേ, ഇതാരാ നോക്കിക്കേ. ഹലോ, രൂപേഷിന്റെ പ്രോഗ്രാം ഞാൻ പതിവായി കാണാറുണ്ട്. അതിന്റെ പേരില്ലേ ഇവള് ഞാനും തമ്മിൽ എന്തടിയാ. ഇവള് കണ്ടോണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോ മാറ്റി രൂപേഷിന്റെ എക്സ്പീരിയൻസ് ന്യൂസ് വെക്കണമെന്ന് പറഞ്ഞ്. എക്സ്പീരിയൻസ് ന്യൂസ് എന്നല്ല, എക്സ്ക്ലൂസീവ് എന്നാണ്. ആണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതാരാ? ഇത് കബനി, എന്റെ കൂടെ. മനസ്സിലായി മനസ്സിലായി. രൂപേഷിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. കുട്ടി മാരേഡ് ആണോ? അല്ലല്ല. എനിക്ക്